അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരാൻ പണപ്പിരിവ് നടത്തിയെന്ന പരാതി. കാട്ടുകൊമ്പനായ അരിക്കൊമ്പന് അരി വാങ്ങാനും ചിന്നക്കനാലിൽ തിരികെ എത്തിക്കാനുമുള്ള നിയമ നടപടികൾക്കുള്ള ചിലവ് എന്ന നിലയിലാണ് പണപ്പിരിവ് നടത്തിയത്. എറണാകുളം സ്വദേശികളായ ചിലർ ചേർന്ന് ഏപ്രിൽ 30 രൂപീകരിച്ച എന്നും അരിക്കൊമ്പനൊപ്പം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ മൃഗസ്നേഹികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പായിരുന്നു ഇത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപയാണ് ഇങ്ങനെ പിരിച്ചെടുത്തത് എന്നതാണ് കണക്ക്. പ്രവാസികളിൽ നിന്നടക്കമാണ് പണം സ്വീകരിച്ചിരിക്കുന്നത്. അരിക്കൊമ്പന് വേണ്ടി ട്രസ്റ്റ് രൂപീകരിക്കാനും നീക്കമുണ്ടെന്നും സന്ദേശത്തിലുണ്ട്. വാട്സപ്പ് സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ഗ്രൂപ്പിലെ ചിലരാണ് പോലീസിൽ പരാതി നൽകിയത്. സിനിമാ താരത്തിന്റെ സഹോദരി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു യുവതി തന്റെ ഭർത്താവ് ഒരു NIA ആണെന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചാൽ അന്വേഷണം ഉണ്ടാകില്ലെന്നും ഗ്രൂപ്പുകളിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തിയത്. പിന്നീട് ഗ്രൂപ്പിന്റെ അഡ്മിൻ പാനലിൽ ഉണ്ടായിരുന്ന സൈനികർ അടക്കമുള്ള ചിലരാണ് അരിക്കൊമ്പന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ പരാതി നൽകിയത്. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവർത്തകനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ADGP MR അജിത് കുമാറിനാണ് അന്വേഷണ ചുമതലയുള്ളത്. അതേസമയം തങ്ങൾക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി എന്നും അരിക്കൊമ്പിനൊപ്പം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ചിന്നക്കനാലിൽ ഭീതി വച്ചതിനെ തുടർന്ന് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് തുറന്നുവിട്ട കാട്ടാനയാണ് അരിക്കൊമ്പൻ. ആനയെ ചിന്നക്കനാലിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി കേസ് നടത്തുന്നു എന്ന വാഗ്ദാനം നൽകിയിട്ടാണ് 8 ലക്ഷത്തോളം രൂപ ഇപ്പോൾ പിരിച്ചെടുത്തതായി പരാതി വരുന്നത്. കാട് കടത്തപ്പെട്ടതിന് പിന്നാലെ അരിക്കൊമ്പന്റെ പേരിൽ അണക്കരയിൽ അരിക്കൊമ്പനായി ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചതായും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാട് മൃഗങ്ങൾക്കായുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അണക്കര ബി സ്റ്റാൻഡിലെ ഒരു പക്ഷം ഓട്ടോറിക്ഷ തൊഴിലാളികൾ അരിക്കൊമ്പൻ ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ ആവാസ മേഖലയിൽ മനുഷ്യൻ കടന്നുകയറുകയും അന്യായമായി ആനയെ പിടികൂടി നാടുകടത്തുകയും ചെയ്തതിലുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് ഈ ഫാൻസ് അസോസിയേഷൻ എന്ന ഡ്രൈവർമാർ പറഞ്ഞിരുന്നു. കാലങ്ങളോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പേര് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഇതേപോലെ തന്നെ അരിക്കൊമ്പിന്റെ പേരിലുള്ള ഒരു ടീ സ്റ്റോളും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അരിക്കൊമ്പന്റെ ആരാധകരാണ് അരിക്കൊമ്പന്റെ പേരിൽ ടീ സ്റ്റോൾ തുടങ്ങിയത്. അരിക്കൊമ്പന്റെ പേരിൽ നിരവധി സമരങ്ങളടക്കം നടന്ന പൂപ്പാറയിലാണ് കാട് കടത്തപ്പെട്ട ആനയുടെ പേരിൽ ലഘുഭക്ഷണശാല തുടങ്ങിയതും. കടയുടെ മുന്നിൽ തന്നെ ആനയുടെ വലിയ ചിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂപ്പാറ സ്വദേശിയായ രഘുവിന്റെ നേതൃത്വത്തിലാണ് ആരാധക കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. നാട് വിറപ്പിച്ചവനാണെങ്കിലും അരിക്കൊമ്പന് കേരളത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായിരിക്കുന്നത്. ആന വിഹരിച്ചിരുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ പോലും സ്ത്രീകളും കുട്ടികളും അരിക്കൊമ്പന്റെ ആരാധകരാണ്. ഒറ്റയാനയെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയതോടെ ഓർമ്മയ്ക്കായി ഒരു ടീ സ്റ്റോൾ തുടങ്ങാൻ രഘുവും കൂട്ടരും തീരുമാനിക്കുകയായിരുന്നു. ജീവ, പ്രദീപ്, അഭിലാഷ്, കാർത്തിക്, അനസ്, ബാലു, ബിജി, ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് കട ആരംഭിച്ചത്. പൂപ്പാറ ഗാന്ധിനഗറിലെ ദേശീയപാതയോരത്തുള്ള അരിക്കൊമ്പൻ ഫ്രണ്ട്സ് ടീ സ്റ്റോളിലേക്ക് നിരവധി ഉപഭോക്താക്കളും എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്നവരെല്ലാം അരിക്കൊമ്പന്റെ വിശേഷങ്ങളടക്കം പങ്കുവച്ചാണ് മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.